കർണാടകയിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രസ്താവനയുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. തോൽക്കുന്ന അവസാന നിമിഷം വരെ ആത്മവിശ്വാസം നല്ലതാണ് എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം നഷ്ടപ്പെട്ടു, താമസിച്ച വീട് നഷ്ടപ്പെട്ടു, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പെറുക്കി മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുമ്പോഴും എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുകയാണ് രാഹുൽ ഗാന്ധി. വീണ്ടും കോൺഗ്രസ് രംഗത്ത് വരും എന്ന ശുഭപ്രതീക്ഷ കൈവിടാതെ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് നരേന്ദ്രമോദിയെപ്പോലുള്ള നേതാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ സുരക്ഷിതമായി നിൽക്കുന്നതിന്റെ ധൈര്യം കൊണ്ട് തന്നെയാണ്. ഇനിയും കോൺഗ്രസിന് ഇവിടെ സ്ഥാനമുണ്ട്, ഇനിയും കോൺഗ്രസിന് ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്നത്. കർണാടകയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. അയോധ്യനാക്കപ്പെട്ട ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും മോദിക്കും അദാനിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും, പാവപ്പെട്ടവരുടെ പണം അദാനിക്കായി മോദി തീറ എഴുതി കൊടുക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. പ്രധാനമന്ത്രി ഏത് രാജ്യത്ത് പോയാലും അദാനിക്ക് അവിടെ പദ്ധതികൾ കിട്ടുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. 40% കമ്മീഷൻ വാങ്ങിയാണ് കർണാടകയിൽ ബിജെപി പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ബിജെപി ഭരണത്തിൽ നടന്നത് കുംഭകോണങ്ങൾ മാത്രമാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ 4 വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകുന്നു എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത വീരവാദം. ഗൃഹലക്ഷ്മി, അന്നഭാഗ്യ, യുവനേതി ഇവയെല്ലാം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കും. മോദി 1000 കോടി അദാനിക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ പാവപ്പെട്ടവർക്കാണ് പണം നൽകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അദാനിയുടെ ഷെൽ കമ്പനികളിൽ നിക്ഷേപിക്കപ്പെട്ട 20,000 കോടി രൂപ ആരുടേതാണ് എന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. ബിജെപി മന്ത്രിമാർ പാർലമെന്റ് തടസ്സപ്പെടുത്തി എന്നെ പറ്റി നുണ പറയുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എനിക്ക് മറുപടി പറയാനുണ്ടെന്ന് പലതവണ ഞാൻ സ്പീക്കർക്ക് കത്തെഴുതിയെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. സംസാരിക്കാൻ അനുമതി കിട്ടിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ഇത്രയെല്ലാം വീരവാദമിറക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് നൽകി വീർ സവർക്കറുടെ ചെറുമകനായ സത്യാഗി സവർക്കർ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 499-500 വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയതെന്നും സത്യാഗി സവർക്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. എന്റെ മുത്തച്ഛൻ അന്തരിച്ച വീർ സവർക്കർക്കെതിരെ പ്രസംഗത്തിൽ നടത്തിയ തെറ്റായ ആരോപണങ്ങൾക്കെതിരെ ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ മാനനഷ്ടത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ലണ്ടനിലെ ഇന്ത്യൻ പ്രവാസികളുമായി നടത്തിയ സംവാദത്തിനിടെ സവർക്കറെ പറ്റിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സവർക്കറും സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിം യുവാവിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു എന്നതായിരുന്നു രാഹുലിന്റെ പരാമർശം. താൻ ഒരു പുസ്തകത്തിൽ വായിച്ചു എന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നു. ഇത് തീർത്തും അസത്യമാണ്. നിരീശ്വരവാദിയും ശാസ്ത്രബോധവുമുള്ള സവർക്കൊരിക്കലും അത്തരത്തിലൊരു വ്യക്തിയായി മാറുകയില്ല എന്നും ജീവിതത്തിൽ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുകയില്ല എന്നും ചെറുമകൻ വ്യക്തമാക്കി. ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹം മുസ്ലിങ്ങളെ ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കാനാണ് ഉപദേശിച്ചിരുന്നത്. വി ഡി സവർക്കറെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തെ അപമാനിക്കാൻ ലക്ഷ്യമിട്ട് പ്രസ്താവനകൾ രാഹുൽ ഗാന്ധി നിരന്തരം നടത്തുകയാണ്. ഇനി മിണ്ടാതിരിക്കാൻ സാധിക്കില്ല എന്നും ശക്തമായി തന്നെ പ്രതികരിക്കാനാണ് തീരുമാനമെന്നും സവർക്കറുടെ ചെറുമകൻ വെളിപ്പെടുത്തിയിരുന്നു. സവർക്കർ ഒരു പുസ്തകത്തിലും ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ടില്ല. ഏത് പുസ്തകത്തിലാണ് രാഹുൽ ഗാന്ധി ഇത് വായിച്ചതെന്ന് കോടതിയിൽ തന്നെ പറയട്ടെ എന്നതാണ് സത്യാഗി സവർക്കർ പറയുന്നത്. 4 കൂടിയ സഭയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് പണി വാങ്ങിക്കൂട്ടലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ശീലം. അതിന്റെ കൂടെയാണ് ഇപ്പോൾ കർണാടകയിൽ വെച്ച് പുതിയ പ്രസംഗങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ഇനി കർണാടകയിലെ പ്രസംഗത്തിന്റെ അനന്തരഫലം എന്താണെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.